ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് ഭരണഘടനാ വിഷയത്തിൽ കോടതി മുറിയിൽ അല്ലാതെ വിധി എഴുതാൻ കഴിയുമോ? സാമ്പത്തിക സംവരണത്തിനായി സമരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യാൻ അവകാശമുണ്ടോ? ഇനി ജഡ്ജി എന്ന പദവി മാറ്റി നിർത്തിയാൽ തന്നെ ജസ്റ്റിസ് വി ചിദംബരേഷ് കൊച്ചിയിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് ഭരണഘടനാ വിദഗ്ധർക്ക് എന്താണ് പറയാനുള്ളത്? ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് എ ബ്രാഹ്മിൻ ഈസ് നെവർ കമ്മ്യൂണൽ. ഹി ഈസ് ഓൾവേസ് കൺസിഡറേറ്റ്. ഹി ഈസ് എൻ അഹിംസാവാദി. ഹി ലവ്സ് പീപ്പിൾ. ഹി ഈസ് വൺ ഹൂ ലിബറലി ഡൊനേറ്റ്സ് ഫോർ എനി ലോഡബിൾ കോസ്. സച്ച് എ പേഴ്സൺ should always be at the hem of affairs. There are innumerable agraharams in Kerala which needs to be preserved. There is a rich cultural heritage. The agraharams have to be declared as heritage zones, and we shall not permit any flat to be built in between the agraharams, in between the houses in the agraharams. More of Vedapadashalas which are now dwindling should be encouraged. The rich cultural heritage should be protected. ജസ്റ്റിസ് വി ചിദംബരേഷ് വേറെയും ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഭരണഘടനാപരമായ പദവിയിൽ ഇരുന്നു കൊണ്ട് കൂടുതൽ പറയാൻ കഴിയില്ലെങ്കിലും കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. ബ്രാഹ്മണ സമുദായത്തിന് സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും സാഹചര്യമുണ്ട്. ഭരണഘടനാപരമായി പറയാൻ പാടില്ലാത്തതാണ് എന്ന മുഖവരയോടെ ജസ്റ്റിസ് ചിദംബരേഷ് പറഞ്ഞ ആ വാചകങ്ങൾ കൂടി കേൾക്കാം. എക്സ്പ്രസ് എനി ഒപ്പീനിയൻ, ഐ ആം നോട്ട് എക്സ്പ്രസിംഗ് മൈ ഒപ്പീനിയൻ അറ്റ് ഓൾ, ബട്ട് ഐ ആം ഓൺലി കിൻഡ്ലിംഗ് യുവർ ഇൻട്രസ്റ്റ് ഓർ റിമൈൻഡിങ് യു ദാറ്റ് ദർ ഈസ് എ പ്ലാറ്റ്ഫോം ഫോർ യു ടു അജിറ്റേറ്റ് ഓർ ടു വോയിസ് യുവർ കൺസേൺ അബൌട്ട് എക്കണോമിക് റിസർവേഷൻ അലോൺ ആൻഡ് നോട്ട് കാസ്റ്റ് ഓർ കമ്മ്യൂണൽ റിസർവേഷൻ. There is a 10% reservation for economically backward classes. A son of a Brahmin cook, even if he falls within the non-creamy layer zone, will not get any reservation. Whereas a son of a timber merchant who belongs to other backward communities will get reservation if he is within the other back, if it is within the non creamy layer zone. Karinnu kutike palullu. We should not allow us to be sidelined. We should always be in the mainstream. Time has come for us to play an orchestra and not to continue to play solo. ഭരണഘടനാപരമായ പ്രശ്നമായതിനാൽ പറയാൻ പരിമിതിയുണ്ടെന്ന് ജസ്റ്റിസ് പറയുന്നത് തന്നെയാണ് മാധ്യമങ്ങളുടെ കാര്യവും. ഒരു ചോദ്യം മാത്രം. കുശിനിക്കാരനായ ബ്രാഹ്മണനും പിന്നാക്കക്കാരനായ തടിക്കച്ചവടക്കാരനും ഉൾപ്പെട്ട ഒരു കേസ് മുന്നിൽ വന്നാൽ ജഡ്ജിമാർ എങ്ങനെ വിധി എഴുതും? ജാതി നോക്കിയാണോ അതോ കുറ്റപത്രവും ഭരണഘടനയും നിയമവും വായിച്ചാണോ തീരുമാനമെടുക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 341 342 ഖണ്ഡികകൾ അനുസരിച്ചുള്ള സംവരണത്തെക്കുറിച്ച് തന്നെയാണോ ജസ്റ്റിസ് ചിദംബരേഷ് കൊച്ചിയിൽ സംസാരിച്ചത്? ഇന്നത്തെ വലിയ വാർത്തകളെക്കാൾ പ്രധാനമാണ് ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ വലിയ വായിൽ പറയുന്ന വാക്കുകൾ. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കിട്ടിയ ഉത്തരക്കടലാസിൽ ഉത്തരം എഴുതിയിട്ടില്ല, അതുകൊണ്ട് അത് ഉത്തരക്കടലാസ് അല്ല. ഏത് സർവകലാശാലയിൽ നിന്നാണ് ഇടതുമുന്നണി കൺവീനറാകാനുള്ള ഡോക്ടറേറ്റ് കിട്ടുന്നത് എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. യൂണിവേഴ്സിറ്റി കോളേജ് അടച്ചു കൂട്ടണം, യൂണിവേഴ്സിറ്റി കോളേജ് മുഴുസിയാക്കണം. എന്താ അവിടെ പ്രസംഗിച്ചുണ്ടെന്ന്, യൂണിവേഴ്സിറ്റി എന്താ, യൂണിവേഴ്സിറ്റി കോളേജ് എന്താണെന്ന് അറിയില്ല. പറഞ്ഞിട്ടതൊന്നും യൂണിവേഴ്സിറ്റി കോളേജ് ഒരു കോളേജ് മാത്രം, യൂണിവേഴ്സിറ്റി എന്ന അംഗപ്പുറത്ത ഉത്തരക്കടലാസ്, ഉത്തരക്കടലാസിന് ഉത്തര ചെയ്തിട്ട് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഉത്തര ചെയ്ത കടലാസിന്റെ പേരെന്താ? അതിന്റെ പേര് ഉത്തരക്കടലാസ് എന്താ? ഇപ്പൊ നമ്മളെ പേപ്പറിൽ മുഴുവൻ എഴുതിയ എന്താ ഉത്തരക്കടലാസ് കാണാൻ ചെയ്യണ്ട? ഞാൻ പിടിച്ചു ഉത്തരക്കടലാസ് കാണാൻ പ്രശ്നം പറയണ്. അതിലതിൽ ഉത്തരം എഴുതിയിട്ടുണ്ട്, അതിൽ മാർക്കുണ്ട്. ഉത്തരവും മാർക്കും ഇല്ലാത്ത ഒരു കടലാസിന് ഉത്തരക്കടലാസ് എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പഠിച്ച മലയാളം അനുസരിച്ച് ഉത്തരം എഴുതുന്ന കടലാസ് എന്ന് പറയും. ഉത്തരം എഴുതുന്ന കടലാസ് അല്ലാതെ ഉത്തരം എഴുതിയ കടലാസ് അല്ല. ഉത്തരം എഴുതിയ കടലാസാണ് ഉത്തരക്കട, എഴുതി കഴിഞ്ഞാൽ ഉത്തരക്കടലാസായി. അല്ലാത്തവർത്തോളം കാലം ബുറുക്കടലാസാ.
ഉത്തരം എഴുതാത്ത കടലാസ് മാത്രമല്ല എഴുതിയ കടലാസും അവിടെ ഉണ്ടായിരുന്നുവെന്ന് പാർട്ടി മുഖപത്രമെങ്കിലും വായിച്ചിരുന്നെങ്കിൽ കൺവീനർക്ക് മനസ്സിലാകുമായിരുന്നു. എത്ര അക്കം എഴുതിയതാണെങ്കിലും കടലാസ് കറൻസി കയ്യിൽ നിന്ന് പോയാൽ പിന്നെ മൂല്യം പൂജ്യമാണ്. ഇത് വോൾട്ടേറുടെ വാചകമാണ്. LDFന്റെ കയ്യിൽ നിന്ന് വീണുപോയതാണോ ഈ കൺവീനർ എന്ന് സംശയിച്ചാൽ കുറ്റം പറയരുത്. വിജയരാഘവൻ എന്നു പേരുള്ള കൺവീനർ മുന്നണിയെ പരാജയപ്പെടുത്താനുള്ള ദൗത്യമാണോ ഏറ്റെടുത്തിരിക്കുന്നത്? ആലത്തൂരിൽ രമ്യാ ഹരിദാസിന് കിട്ടിയ ഭൂരിപക്ഷത്തിൻ്റെ അക്കമെണ്ണിയിട്ട് പോലും കൺവീനറും മുന്നണിയും ഒരു ചുക്കും പഠിച്ചിട്ടില്ല. ഡൽഹി പോലീസിനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുപോലെ കേരള പോലീസിനെ ഇപ്പോൾ ഭരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ മറ്റോ ആണോ? എൽദോ എബ്രഹാം MLA പോലീസ് തല്ലിയത് വലിയ കഷ്ടമായി പോയി എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെയും പ്രതികരണം കേട്ടാൽ ഏത് സംസ്ഥാനത്തെക്കുറിച്ചും ഏത് പോലീസിനെക്കുറിച്ചുമാണ് പറയുന്നത് എന്ന് നമുക്ക് സംശയം തോന്നും. എറണാകുളത്ത് ഇന്നലെ ഉണ്ടായ സംഭവം ദൗർഭാഗ്യകരമാണ്. അത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇന്നലെ നടന്ന സംഭവം അത് വലിയ തോതിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നൊരു സംഭവം തന്നെയാണ് ഉണ്ടായത്. അത് CPI പ്രവർത്തകന്മാർക്കുണ്ടായിട്ടുള്ള പ്രയാസത്തിൽ അത് ഞങ്ങൾക്കും വേദനയുണ്ട്. അതിൻ്റെ ഭാഗമായി കലക്ടർ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്ത് ആവശ്യമായിട്ടുള്ള തുടർ നടപടി സ്വീകരിക്കും. MLA തല്ലുകൊണ്ടുവന്നത് നിർഭാഗ്യകരമായൊരു കാര്യമാണ്. അത് നമുക്ക് സാധാരണഗതിയിൽ നടക്കേണ്ട ഒരു കാര്യമല്ല. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കലക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കലക്ടറുടെ റിപ്പോർട്ട് കിട്ടട്ടെ, അതിനുശേഷം ഫലപ്രദമായ ഇടപെടലുണ്ടാകും. MLA തല്ലുകൊണ്ടത് വളരെ നിർഭാഗ്യകരം. പറയുന്നത് പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും. അപ്പോൾ ആരാണ് ഈ പോലീസിനെ ഭരിക്കുന്നത്? 4 ദിവസമായി കേരള പോലീസ് നിരന്നുനിന്ന് തല്ലാൻ തുടങ്ങിയിട്ട്. KSU, യൂത്ത് കോൺഗ്രസ്, ABVP, യുവമോർച്ച, ക്യാമ്പസ് ഫ്രണ്ട് എന്നിങ്ങനെ സകലരെയും ഓടി നടന്ന് തല്ലി. അതിനിടെ ഒരു MLA മാത്രം തല്ലുകൊണ്ടതാണോ നിർഭാഗ്യകരം? ആരാണിങ്ങനെ കയറൂരി വിട്ടിരിക്കുന്ന പോലീസിന്റെ യഥാർത്ഥ തമ്പുരാൻ? സമാധാനപരമായിട്ടുള്ള സമരമാണ് DIG ഓഫീസിലേക്ക് സംഘടിപ്പിച്ചത്. ആ സമരത്തിൽ CPIയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ്റെ ഭാഗത്തു നിന്ന് ഒരു അക്രമമോ അല്ലെങ്കിൽ പോലീസിന് പ്രകോപനം ഉണ്ടാക്കുന്ന നിലയ്ക്കുള്ള യാതൊരു വിധത്തിലുള്ള പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടായില്ല. പോലീസ് മനഃപൂർവ്വം കരുതി കൂട്ടി CPIയുടെ പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു. എൽദോ എബ്രഹാം MLA അറിയാത്ത പോലീസുകാരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും ലോക്കൽ പോലീസ് തന്നെയായിരുന്നു. എനിക്കും നന്നായിട്ട് അറിയാവുന്ന പോലീസുകാർ തന്നെ. ഇപ്പം എന്നെ തല്ലുന്ന ചിത്രം ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ പുറകിൽ വന്ന് നിന്നിട്ടാണ് അടിക്കുന്നത്. ന്യായമല്ലാത്ത കാര്യമാണ്. പോലീസിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പോക്ക് ശരിയല്ല എന്നുള്ള അഭിപ്രായം. പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച നിലയിൽ പോകേണ്ട ഒരു പിന്നെ സെക്ടറാണ് പോലീസ് എന്ന് പറയുന്നത്. അതിനെ യഥേഷ്ടം കയറൂരി വിടാൻ പാടില്ല. നല്ല നിയന്ത്രണം ഉണ്ടാകണം പോലീസിൻ്റെ മേലെ. ഒരു സംവിധാനം, ആ സംവിധാനം ഇങ്ങനെ പോകാൻ പാടില്ല. ഇങ്ങനെ പോകുമ്പോൾ നാട്ടിൽ അനാവശ്യമായിട്ടുള്ള കുറേ കുഴപ്പങ്ങളുണ്ടാകും. പരുക്കിൻ്റെ അളവെടുക്കുന്നവർ ലാത്തിയുടെ തുമ്പ് കണ്ടാൽ ഓടുന്നവരാണെന്നാണ് മൂവാറ്റുപുഴ MLA പറയുന്നത്. പോലീസിനെയാണ് പ്രസ്ഥാനത്ത് നിർത്തുന്നതെങ്കിലും രാഷ്ട്രീയം അടിമുടി നിറഞ്ഞ പ്രസ്താവനയാണത്. CPMനെതിരെയല്ല സമരമെന്ന് ആവർത്തിക്കുന്ന CPI ജില്ലാ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞു. DYFI SFI ഇടതുപക്ഷ വിരുദ്ധർ ആവാഹിച്ചെടുത്തിരിക്കുകയാണ്. DYFI പ്രവർത്തകർ എല്ലാവരും അങ്ങ് തടഞ്ഞതല്ല, അതിലും ഒരു സംഘം ആളുകളുണ്ട്. DYFI SFI അവരൊക്കെ ആരുടെയോ അഞ്ചാം പത്തികളായി പ്രവർത്തിക്കുന്നവരാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഇന്ത്യയിൽ ഉയർന്നു വരേണ്ട ജനാധിപത്യ പ്രസ്ഥാനത്തെയും തകർക്കാൻ ആഗ്രഹിക്കുന്ന ഏതോ ഛിദ്രവാസനയുള്ളവർ അവരിൽ ചിലരെ ആവാഹിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. അല്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘം പ്രവർത്തിച്ചത് എന്നിട്ട് ഇപ്പോൾ BJP പറയുന്നത് തുല്യല്ലേ? അല്ലെങ്കിൽ RSS പറയുന്ന പോലെ ഞങ്ങളല്ലാതെ വേറെ രാജ്യത്ത് വേണ്ടാന്ന് RSS BJP പറയുന്ന പോലെയല്ലേ ഇവിടെ ഇപ്പോൾ SFI പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് ശരിയല്ല. ജനാധിപത്യമായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ചെറുതും വലുതുമായിരിക്കാം, അവർക്ക് എവിടെയും പ്രവർത്തിക്കാനുള്ള അവകാശം കൊടുക്കേണ്ടതാണ്. ഇടതുപക്ഷ വിരുദ്ധർ ആവാഹിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ DYFI ഇടതുപക്ഷത്തല്ല എന്നല്ലാതെ വേറൊരു അർത്ഥവുമില്ല. വലതു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് വിളിച്ച് CPM എമ്പാടും അപഹസിക്കുന്ന പാർട്ടിയിൽ നിന്നാണ് ഈ പഴി. ഇതൊന്നുമല്ല പ്രശ്നം. എറണാകുളത്ത് CPIക്കാർ നിരന്നു നിന്ന് തല്ലുവാങ്ങിയപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ എന്താണ് വരാൽ പോലെ വഴുതി മാറുന്നത്? ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ നടത്തിയ പ്രതികരണത്തെ സംബന്ധിച്ച് അതിൽ പ്രതിഷേധിച്ചാണ് പോലീസിനെതിരായിട്ട് അവിടെ മാർച്ച് നടന്നത്. ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് ഞങ്ങൾ പ്രതികരിക്കുക, അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ.
ചരിത്രം അറിയാത്തയാളല്ല കാനം രാജേന്ദ്രൻ. തിരുവനന്തപുരത്ത് ഒരു വലിയ ചില്ലറ വിൽപ്പന സ്ഥാപനത്തിനെതിരെ സമരം നടത്തിയ AIYF-കാർക്കുണ്ടായ അനുഭവമൊന്നും കാനം മറന്നെങ്കിലും ജനം മറന്നിട്ടില്ല. അന്ന് സമരം നടത്തിയതിന് പോലീസ് പിടിച്ചുകൊണ്ടുപോയ AIYF-കാരെ എങ്ങനെയാണ് മോചിപ്പിച്ചത്? VS അച്യുതാനന്ദൻ സർക്കാർ ഭരിക്കുമ്പോൾ മുണ്ടുമാടിക്കുത്തി പോലീസ് സ്റ്റേഷനിലെത്തി പ്രവർത്തകരുമായി ഇറങ്ങിപ്പോയത് സാക്ഷാൽ വെളിയം ഭാർഗവനായിരുന്നു. കൊച്ചിയിലെ CPI-ക്കാർക്ക് ഇത്ര ക്രൂരമായി തല്ലുകിട്ടിയിട്ടും കാനം രാജേന്ദ്രൻ എന്ന പാർട്ടി സെക്രട്ടറി വേണ്ടതുപോലെ മിണ്ടാത്തത് എന്തുകൊണ്ട്? കാനം രാജേന്ദ്രനെ ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് CPI-ക്കുള്ളിൽ ചിലരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയരുത്. തോമസ് ചാണ്ടി പ്രശ്നത്തിൽ 4 CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചതിന് ശേഷം കാനം രാജേന്ദ്രൻ ഇതുവരെ CPM-നോ മുഖ്യമന്ത്രിക്കോ കേടുതട്ടുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ ന്യായീകരിക്കുന്നതിനേക്കാൾ ശക്തമായി കേരള പോലീസിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? CPI-ക്കാരെങ്കിലും ഒന്ന് അന്വേഷിക്കണം. ശബരിമല വിശ്വാസികളുടെ ഇരുമുടിക്കെട്ടിലെ ഉരുട്ടാനുള്ള തേങ്ങയും മുദ്രത്തേങ്ങയും ഏതാണെന്ന് പോലും പാർട്ടികൾക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. ശബരിമലയിലെ ആചാരം സംരക്ഷിക്കണം എന്നാവശ്യവുമായി സ്വകാര്യ ബിൽ കൊണ്ടുവരുന്നത് കോവളം MLA M. വിൻസെന്റ്, അത് രണ്ടു വട്ടവും തള്ളുന്നത് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. സമരവും കഴിഞ്ഞു തെരഞ്ഞെടുപ്പും തോറ്റ് വീട് കയറി ഇറങ്ങിയപ്പോഴാണ് ജനം തെറ്റിദ്ധരിച്ചുവെന്ന് മനസ്സിലാക്കിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. എത്ര വോട്ട് പോയാലും നിലപാട് മാറ്റില്ലെന്ന് നേരത്തെ പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി തന്നെയാണോ ഇത്? ജനതപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ യാതൊരു വാശിയോ പ്രത്യേകതയോ ഈ പ്രശ്നത്തിൽ ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷ മുന്നണിക്കും CPI-നും ഈ കാര്യത്തിൽ യാതൊരു വാശിയും ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ത്രീയെ ശബരിമലയിൽ കയറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിലും CPI-ഉം പങ്കാളിത്തം വഹിച്ചിട്ടേയില്ല. അത്തരമൊരു ആക്ഷേപം CPI-നെ സംബന്ധിച്ച് ആരും ഇതുവരെ ഉന്നയിച്ചിട്ടുമില്ല. എന്നാൽ ശബരിമലയിൽ January 1 വനിതാ മതിൽ ഒരു ചരിത്ര സംഭവമായി മാറിയതിന് ശേഷം പിറ്റേ ദിവസം 2 സ്ത്രീകൾ അവിടെ കയറാനിടയായത് സംബന്ധിച്ച് എതിരാളികൾ നടത്തിയ പ്രചരണം ഭക്തജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ചിലർ അവരുടെ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഒരു വിഭാഗം ജനങ്ങളിൽ എന്തിനായിരുന്നു അങ്ങനൊരു ശ്രമം നടത്തിയത്, അത് ഗവൺമെൻറ് നടത്തി എന്നുള്ളൊരു തോന്നൽ ചില ആളുകൾക്കുണ്ട്. അത് വസ്തുതാപരമായി ശരിയല്ല. ഏതൊരാളും സന്ദർശനത്തിന് വന്നു കഴിഞ്ഞാൽ സന്ദർശനത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് പോലീസിൻ്റെ ചുമതല. പോലീസിന് ഒരു ഭക്തജനത്തെ അവിടെ ആരെയും തടയാൻ സാധിക്കില്ല. അതിനു മുമ്പ് ചിലർ വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. അത് വഴിക്ക് തടസ്സമുണ്ടായപ്പോൾ പോലീസ് തന്നെ സംഘർഷം ഒഴിവാക്കാൻ തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2 സ്ത്രീകൾ അവിടെ കയറിയ ദിവസം ഒരു സംഘർഷവും ഉണ്ടായില്ല. അവർക്ക് അവിടെ കയറാനുള്ള അവസരമുണ്ടായി. അവസരമുണ്ടായ സന്ദർഭത്തിൽ പോലീസിന് ഇടപെട്ടവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇടപെട്ടിരുന്നെങ്കിൽ അത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമായിട്ട് മാറുമായിരുന്നു. ഈ വസ്തുതയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് സ്വീകരിക്കാൻ സാധിക്കുന്ന സമീപനം. CPM ആരെയും ശബരിമലയിൽ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടില്ല. വനിതാ മതിൽ പിറ്റേന്ന് സർക്കാർ 2 പേരെ കയറ്റിയെന്ന് തെറ്റിദ്ധാരണയുണ്ടായി. ആരും തടയാത്തതുകൊണ്ടാണ് പോലീസ് അവരെ മടക്കി അയക്കാത്തത്. ഇതിനു മുൻപ് വന്നവരെ തിരിച്ചയച്ചത് തടയാൻ ആളുണ്ടായിരുന്നത് കൊണ്ടാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ഇത്രയും കേട്ടുകഴിയുമ്പോൾ ഒരു സംശയം. പിന്നെ എന്തിനാണ് ശബരിമലയിൽ നിരോധനാജ്ഞയും നിയന്ത്രണങ്ങളും പ്രഖ്യാപിച്ചത്? ആരെങ്കിലും തടയുമ്പോൾ വരുന്നവരെ തിരിച്ചയക്കുന്ന ഒരു പുതിയ ആചാരം തുടങ്ങിയാൽ പോരായിരുന്നു. പക്ഷേ 2018 നവംബർ 10 CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇതൊന്നുമായിരുന്നില്ല. ഓർമ്മയുണ്ടോ? മുഴുവൻ സീറ്റും തോറ്റാലും നിലപാട് മാറ്റില്ല എന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. സ്ത്രീകളോടുള്ള വിവേചനം അവസാനിപ്പിക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ നിലപാടിൻ്റെ കൂടെയാണ് CPI. അതിൻ്റെ പേരിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും ഞങ്ങൾ ആ നിലപാടിൻ്റെ കൂടെ നിൽക്കും. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവരുദ്ദേശിക്കുന്ന അടുത്ത പാർലമെൻറ് തെരഞ്ഞെടുപ്പ് വരെ ക്യാമ്പയിൻ കൊണ്ടുപോയി ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകളെല്ലാം കുറക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷത്തിന് ഒരു സീറ്റും അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നില്ലെങ്കിലും ഞങ്ങൾ ഈ നിലപാട് മാറ്റും. അതുകൊണ്ട് സീറ്റും വോട്ടും നോക്കി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ കളി അവസാനിപ്പിക്കുക തന്നെ വേണം. എത്ര വോട്ട് കിട്ടും എത്ര സീറ്റ് കിട്ടുമെന്ന് നോക്കിയിട്ടല്ല നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. സ്ത്രീകളോടുള്ള വിവേചനം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണ് CPI-ഉം. നട തുറക്കാത്തതുകൊണ്ട് സജീവമല്ല എന്ന് മാത്രമേ ഉള്ളൂ. ശബരിമല ഇപ്പോഴും സ്ഫോടനാത്മകമായ രാഷ്ട്രീയ ആയുധമാണ്.
കോവളം എം എൽ എ എം വിൻസെന്റ് ആണ് രണ്ടാം തവണയും സ്വകാര്യ ബില്ലുമായി നിയമസഭയെ സമീപിച്ചിരിക്കുന്നത്. രണ്ടാം തവണയും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അവതരണാനുമതി നിഷേധിച്ചു. എന്തായിരുന്നു ആ ബില്ലിന്റെ ലക്ഷ്യം? അയ്യപ്പ ഭക്തരെ പ്രത്യേക മതവിഭാഗമായി അംഗീകരിക്കലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമ്പ്രദായങ്ങളും സംരക്ഷിക്കലും ബില്ല് എന്നാണ് അതിന്റെ പേര്. ഇന്ത്യയിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതിയൊരു മതവിഭാഗത്തിന്റെ സൃഷ്ടിക്കുള്ള ബില്ലാണ് എം വിൻസെന്റ് എം എൽ എ അവതരിപ്പിച്ചത്. ജാതികൾ ഒരുപാട് പുതുതായി വന്നിട്ടുണ്ടെങ്കിലും പുതിയ മതസൃഷ്ടിയൊക്കെ നിയമം വഴി നടപ്പാക്കുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. എന്താണ് ഇത്തരമൊരു ബില്ലിന്റെ ലക്ഷ്യം? ഉത്തരം എളുപ്പമല്ല. ഏതായാലും സി പി എം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ സ്ഥിതിയിലാണ് ആയപ്പോൾ ജോലി ശരിക്കും ആസ്വദിക്കുന്ന ഒരാളുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ വാവുബലി നടത്താൻ കഴിയുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഈ വർഷം മുതൽ ബലി ഇടണമെന്നാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വരെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മാത്രമാണ് നടന്നിരുന്നതെങ്കിൽ ഇപ്രാവശ്യം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നടത്തുന്നുവെന്ന് മാത്രമല്ല, ദശരഥ മഹാരാജാവ് മരിച്ച വിവരം ശ്രീരാമൻ അറിഞ്ഞത് പമ്പയിൽ വെച്ചാണ്. അവിടെ വെച്ച് അദ്ദേഹം പിതൃതർപ്പണം നടത്തുന്നതാണ് നമ്മുടെ ഐതിഹ്യം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പമ്പയിലും ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വത്തിൽ പിതൃതർപ്പണം നടത്തണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പമ്പയിൽ മുങ്ങിക്കുളിക്കുമ്പോഴാണ് ദശരഥന്റെ മരണവിവരം ശ്രീരാമൻ അറിഞ്ഞതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. അതിനാൽ ഇതുവരെ പതിവില്ലാത്ത കർക്കിടക വാവുബലി പമ്പയിൽ ആരംഭിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കർണാടകത്തിൽ നിന്ന് വരുന്ന ഭക്തരോടും ഇത് വിശദീകരിച്ചു കൊടുക്കണം. കാരണം ഹംപിയിൽ തുംഗഭദ്ര നദിക്കടുത്തുള്ള പമ്പാ സരസാണ് ശ്രീരാമൻ തർപ്പണം നടത്തിയ സ്ഥലമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ ഫേസ്ബുക്ക് വഴി പറഞ്ഞ ഒരു പ്രധാന കാര്യം മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ചായിരുന്നു. മാധ്യമങ്ങൾ നിരന്തരം വ്യാജ വാർത്തകൾ നൽകുന്നു. ഓരോ വ്യാജ വാർത്തയ്ക്കും എതിരെ കേസിന് പോകാൻ പാർട്ടിക്ക് സമയമില്ല. മാധ്യമങ്ങൾ കൊടുത്ത ഏതൊക്കെ വാർത്തയാണ് വ്യാജമെന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ആന്തൂരിലെ പ്രവാസിയുടെ കുടുംബം പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തതാണോ പ്രശ്നം? അതോ എ എൻ ഷംസീർ എം എൽ എക്കെതിരായ സി ഒ ടി നസീറിന്റെ മൊഴി ജനത്തെ അറിയിച്ചതോ? മാധ്യമങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ചില സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്താതിരിക്കാനുള്ള ജാഗ്രത എല്ലാ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. വ്യക്തിപരമായിട്ടുള്ള തേജോവധവും പാർട്ടിക്കെതിരായിട്ടുള്ള വ്യാജവാർത്തകൾ സൃഷ്ടിക്കലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത്തരം വ്യാജവാർത്തകൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കാനുള്ള ഇടപെടൽ നടത്താനാണ് സി പി ഐ എം ശ്രമിക്കാറ്. അതിൽ ബേജാറായിട്ടോ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടോ കാര്യമില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഓരോ വാർത്തകൾ സംബന്ധിച്ചും കോടതിയിൽ പോയി കേസ് കൊടുത്ത്. സംസ്ഥാന സെക്രട്ടറി ഫേസ്ബുക്ക് വഴി ഒരു മണിക്കൂർ സംസാരിച്ചു. അതിൽ ആന്തൂർ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായില്ല. സി ഒ ടി നസീറിനെ ആക്രമിച്ചതിനെക്കുറിച്ചുള്ള ഉത്തരവും പറയേണ്ടി വന്നില്ല. ബിനോയ് കോടിയേരി പെട്ടുനിൽക്കുന്ന കേസിനെക്കുറിച്ചും വിശദീകരിക്കേണ്ടി വന്നില്ല. ഇതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന മൻ കി ബാത്തും. സഖാക്കൾക്ക് ലൈക്ക് അടിക്കാനാണ് കെ പി സി സി പ്രസിഡന്റ് ഫേസ്ബുക്ക് കുറിപ്പെഴുതുന്നത്. ഇത് പറഞ്ഞ അനിൽ അക്കരെ എം എൽ എ കോൺഗ്രസിൽ സമ്പൂർണ്ണ സുരക്ഷിതനാണ്. അതാണ് കോൺഗ്രസിന്റെ ഉൾപാർട്ടി സംവിധാനം. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത്. എന്താണ് ആ ഒത്തുതീർപ്പ്? കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം. കെ പി സി സി പ്രസിഡന്റ് വാക്ക് അന്തിമമാണ്. എല്ലാ പ്രവർത്തകരും നേതാക്കളും ഞാനടക്കം എല്ലാവർക്കും അത് ബാധകമാണ്. ഞാൻ അനിൽ അക്കരയുമായി സംസാരിച്ചു. അദ്ദേഹത്തോട് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യമായിട്ടുണ്ട്, ചെറുപ്പമാണ് ബോധ്യമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അത് ശരിയായ നടപടിയല്ല. ഞങ്ങളുടെ എല്ലാവരുടെയും പൊതു അഭിപ്രായം അതാണ്. ഞാൻ നല്ല അക്കരെ അറിയിച്ചിട്ടുണ്ട്. അത്ര അവിടെ അവസാനിപ്പിക്കാം. അല്ല, അതിനെപ്പറ്റി കൂടുതൽ നമ്മളിത് വിശദീകരിക്കേണ്ട. ഇതാണ് രമ്യ ഹരിദാസ് എം പിക്ക് കാർ വാങ്ങാൻ പിരിവെടുക്കരുത് എന്ന് പറഞ്ഞതിനാണ് അനിൽ അക്കരെ എം എൽ എ കെ പി സി സി പ്രസിഡന്റിനെ പാർട്ടി ചട്ടം പഠിപ്പിച്ചത്. പിരിവ് മുടങ്ങിയാൽ സാധാരണ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നത് കവലച്ചട്ടമ്പിമാരാണ്. എന്ത് ചട്ടമ്പിതരം കാണിച്ചാലും കോൺഗ്രസിലായതുകൊണ്ട് ധൈര്യമായി അക്കരെ ഇക്കരെ തുഴഞ്ഞു നടക്കാം. ക്ലിയർ കട്ടിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ കേരള ബന്ധം തേടി നടന്ന ദേശീയ മാധ്യമങ്ങൾ. കേരള കോൺഗ്രസ് കലങ്ങിപ്പിരിയുമോ,
പിളർന്നു തളരുമോ? സംഭവത്തിൽ നാളെ ഒരു തീരുമാനമാകും. കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് പി ജെ ജോസഫും ജോസ് കെ മാണിയും നിർത്തുന്ന സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിച്ചാൽ കോൺഗ്രസ് എവിടെ നിൽക്കും? കോൺഗ്രസിനൊപ്പം തന്നെ ശക്തിയുള്ള എൽ ഡി എഫ് ജോസ് കെ മാണി വിഭാഗത്തെ പിന്തുണയ്ക്കാനുള്ള സാധ്യത ഇനിയും അടഞ്ഞിട്ടുമില്ല. യു ഡി എഫ് നേതൃത്വവും കേരള കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ തിരുവനന്തപുരത്ത് വെച്ച് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ കാര്യങ്ങളോട് പൂർണ്ണമായി സഹകരിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഭരണഘടനാപരമായും സംഘടനാപരമായും അതിനധികാരമുള്ളത് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ പി ജെ ജോസഫിനാണ്. അജിത് മുതിരമല എന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പാർട്ടി നേതാക്കളുമായി കൂടിയാലോചിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ആണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അംഗീകരിക്കണം എന്ന ആവശ്യമാണ് പാർട്ടി ഉന്നയിച്ചിട്ടുള്ളത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പ് തകർക്കുവാൻ ചില കേന്ദ്രങ്ങൾ നടത്തുന്ന ആ ശ്രമങ്ങൾ വില പോകില്ല. യു ഡി എഫിൻ്റെ നേതൃത്വം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് അല്പം കൂടി സമയം വേണം എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഐക്യജനാധിപത്യമുന്നണിയുടെ പ്രതിനിധികളെല്ലാം വിട്ടുനിന്നത്. ജോസ് കെ മാണിയും മോൻസ് ജോസഫും അതേ നിലയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് അവസാനവട്ട ശ്രമം എന്ന നിലയിൽ നാളത്തേക്ക് നീട്ടിവെപ്പിച്ചത് കോൺഗ്രസ് ആണ്. 22 ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസിന് 6 പേർ, കോൺഗ്രസിലും എൽ ഡി എഫിലും 8 വീതം. 6 കേരള കോൺഗ്രസിനെ കൂടി കൂട്ടി കോൺഗ്രസ് ഇന്ന് വിട്ടുനിന്നതോടെ കോറം തികയാതെ യോഗം മാറ്റി. ഇന്നൊരു രാത്രി കൊണ്ട് യു ഡി എഫിന് പ്രശ്നം പരിഹരിക്കണം. ജോസ് കെ മാണി നിർത്തിയ സെബാസ്റ്റ്യൻ കളത്തുങ്കലോ അതോ പി ജെ ജോസഫിന്റെ അജിത്തൻ മുതിരമലയോ? ഇവരിൽ ഒരാളെന്ന ഒത്തുതീർപ്പിന് ഇതുവരെ സാധ്യതകൾ ഒന്നും തെളിയുന്നില്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും? യു ഡി എഫ് തെരഞ്ഞെടുപ്പിലെ വിട്ടുനിൽക്കുവാൻ വേണ്ടിയുള്ള പൊതു തീരുമാനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ചർച്ചകൾ തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. യു ഡി എഫിലെ ഉന്നത നേതാക്കന്മാർ ഇടപെട്ട് ചർച്ചകൾ നടത്തി. ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചൊരു സമവായം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഇന്ന് യു ഡി എഫിൻ്റെ മെമ്പർമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്നുള്ള ഒരു നിർദ്ദേശമാണ് സംസ്ഥാന യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ചർച്ചകൾ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ്. പാലാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ ജോസ് കെ മാണിയാണോ പി ജെ ജോസഫാണോ തീരുമാനിക്കുക എന്നതിൻ്റെ മുന്നൊരുക്കം. ജില്ലാ പഞ്ചായത്തിൽ പി ജെ ജോസഫിന് അനുകൂലമായി ഒരു തീരുമാനം യു ഡി എഫ് എടുത്താൽ പിന്നെ ജോസ് കെ മാണിക്ക് നിലനിൽപ്പില്ല. ശേഷിക്കുന്നത് ഇടതുമുന്നണി എന്ന സാധ്യത മാത്രമാണ്. ഏത് രാജ്യാന്തര വാർത്ത വന്നാലും മലയാള മാധ്യമങ്ങൾ മുഴുവൻ കേരള ബന്ധം തേടിപ്പോകും എന്നതാണ് പൊതുവെയുള്ള പരിഹാസം. ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായതോടെ കേരള ബന്ധത്തിൻ്റെ വാർത്ത കൊടുത്തത് മലയാള മാധ്യമങ്ങൾ മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ കൂടിയാണ്. മുൻ കേന്ദ്രമന്ത്രി എസ് കൃഷ്ണകുമാറിൻ്റെ മകൾ ഐശ്വര്യ വിവാഹം കഴിച്ചിരിക്കുന്നത് ബോറിസ് ജോൺസന്റെ മുൻ ഭാര്യയുടെ അടുത്ത ബന്ധുവിനെയാണ്. ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന ജോൺസൺ ഇടഞ്ഞ ആനയുടെ മുന്നിൽപ്പെട്ട കഥയാണ് ഇന്നത്തെ ആഘോഷ വാർത്ത. മതം പൊട്ടി ആനയ്ക്ക് മുന്നിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ടാൽ പിന്നെ ലോകം കീഴടക്കാം. മുൻ കേന്ദ്രമന്ത്രി എസ് കൃഷ്ണകുമാർ നൽകിയ ഈ ഉപദേശം അവസരം കിട്ടുമ്പോഴൊക്കെ നിയുക്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഓർക്കാറും പറയാറുമുണ്ട്. 2.5 പതിറ്റാണ്ടോളം മാധ്യമപ്രവർത്തകനായിരുന്നപ്പോൾ ലേഖനങ്ങളിൽ എഴുതിയിട്ടുമുണ്ട്. കഥ ഇങ്ങനെയാണ്. കൃഷ്ണകുമാറിന്റെ മകൾ ഐശ്വര്യ വിവാഹം കഴിച്ചത് പ്രശസ്ത എഴുത്തുകാരൻ ഖുശ്വന്ത് സിംഗിന്റെ സഹോദരപുത്രനായ കബീർ സിംഗിനെ. കബീർ സിംഗിന്റെ ചെറിയമ്മയാണ് ബോറിസ് ജോൺസന്റെ മുൻ ഭാര്യ മരീന വീലർ. ആ ബന്ധം ഇങ്ങനെ. മരീന വീലറുടെ അമ്മ ഡി പി സിംഗ് ഖുശ്വന്തിന്റെ മറ്റൊരു സഹോദരന്റെ മകളാണ്. ഐശ്വര്യയും കബീർ സിംഗും അമേരിക്കയിൽ വെച്ച് പരിചയപ്പെട്ട ശേഷമാണ് വിവാഹിതരായത്. വിവാഹം നടന്നത് നാഗർകോവിലിനടുത്ത് തിരുവട്ടാറിൽ. ആഘോഷത്തിന് കൊണ്ടുവന്ന ആനയിടഞ്ഞപ്പോൾ മുന്നിൽപ്പെട്ട ബോറിസ് ജോൺസൺ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഇന്ത്യയിൽ വന്ന് വേറെയും കുഴപ്പത്തിൽപ്പെട്ടിട്ടുണ്ട് ജോൺസൺ. ഇന്ത്യയിൽ വലിയ നികുതി ആയതുകൊണ്ട്
ജോണി വാക്കർ ബാഗിൽ കൊണ്ടുവരണമെന്ന് മദ്യം നിഷിദ്ധമായ സിഖ് ഗുരുദ്വാരയിൽ പോയി പ്രസംഗിച്ച വ്യക്തിയാണ് ബോറിസ് ജോൺസൺ. ബ്രെക്സിറ്റിന്റെ പേരിൽ സ്ഥാനം പോയ തെരേസ മേയുടെ പിൻഗാമിയായാണ് ബോറിസ് ജോൺസൺ എത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അനുസ്മരിപ്പിക്കുന്നതാണ് പ്രവർത്തന ശൈലി. ഏറ്റവും അടുത്ത സുഹൃത്തെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കാറുള്ളത്. ജോൺസന്റെ കൂടുതൽ ഇന്ത്യ ബന്ധത്തിന്റെ കഥകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം.